ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നാണ്. റിമൗണ്ട് വെറ്റിനറി ക്രോപ്പിലേക്കാണ് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അപ്പം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസറായിട്ടൊക്കെ ജോലി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സ്റ്റാർട്ടിംഗ് സാലറി നോക്കുകയാണെങ്കിൽ ഏകദേശം 56,000 മുകളിൽ സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഏജ് ലിമിറ്റ് അതുപോലെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോകൾക്കും മറ്റ് അപ്ഡേറ്റ്സിനുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ആർമിയുടെ റിമൗണ്ട് വെറ്റിനറി ഗ്രൂപ്പിലേക്കുള്ള SSC വഴിയാണ് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴിയായിട്ടാണ് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ഈ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്താണ്, അതുപോലെ പെർമനൻ്റ് കമ്മീഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഡീറ്റെയിൽഡ് എന്നെ ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു SSC എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഫീമെയിൽസിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ മാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതായത് 10 ഡിസംബർ 2020 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 21 വയസ്സും അതുപോലെ 32 വയസ്സ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഈ ഒരു ഏജ് ലിമിറ്റിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും BVHSC ഉള്ള ബിരുദമാണ് പറയുന്നത്. അതായത് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസിലുള്ള ബിരുദമാണ് പറയുന്നത്. അപ്പം ഈ ഒരു സബ്ജക്റ്റിലൊക്കെ പഠിച്ച് പാസ്സായവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തിയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു SSC ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. ആ ഒരു SSC ഇൻ്റർവ്യൂ പാസ്സാകുന്നവർക്ക് പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ്, അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ കടന്നു പോകുന്നത്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്ന രീതിയെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാനുള്ള ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നതാണ്. അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നതാണ്. ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ അവസാനം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഓഫ്ലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 10 ഡിസംബർ 2020 വരെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ റിമോട്ട് വെറ്റിനറി സർവീസ് OMG's ബ്രാഞ്ച് ഇൻ്റഗ്രേറ്റഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് MOD വെസ്റ്റ് ബ്ലോക്ക് 3 ഗ്രൗണ്ട് ഫ്ലോർ വിംഗ് നമ്പർ 4 RK പുരം ന്യൂഡൽഹി. ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൃത്യമായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പുറത്ത് ഈ ഒരു അഡ്രസ്സ് എഴുതിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടി സമർപ്പിക്കേണ്ടതാണ്. അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആദ്യമായിട്ട് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ BVHSC സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് പഠിച്ചു പാസ്സായിട്ടുള്ള അവസാനത്തെ വർഷത്തെ മാർക്ക് ഷീറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് ആദ്യമായിട്ട് നമ്മൾ പിൻ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു 10ാം ക്ലാസ്സിലെ മെട്രിക് സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് പഠിച്ച് പാസ്സായിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് നൽകേണ്ടത്. അതിനുശേഷം BVHSC പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതിൻ്റെയും ഈ ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നിങ്ങൾ സെൽഫ് എൻവലപ്പ് കവർ തീർച്ചയായിട്ടും വെക്കേണ്ടതാണ്. അത് രണ്ട് സെൽഫ് എൻവലപ്പ് കവറാണ് വെക്കേണ്ടത്. ഒരെണ്ണമല്ല, രണ്ട് നിങ്ങളുടെ സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് കവറാണ് വെക്കേണ്ടത്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു എൻവലപ്പ് കവറിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നവർ ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ ഒട്ടിച്ചിരിക്കേണ്ടതാണ്. അതും സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ ഒട്ടിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.